രണ്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എൻ ജയരാജനും റോഷി അഗസ്റ്റിനും ക്ഷമിക്കണം രണ്ട് മന്ത്രിമാരെ ആവശ്യപ്പെട്ടേക്കും റോഷി അഗസ്റ്റിനും എൻ ജയരാജനും മന്ത്രിമാരായേക്കും ജോസ് കെ മാണിയുടെ തോൽവിയും പാർട്ടി പരിശോധിക്കും സുജു ചേർന്നണ്ട സുജു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർത്തി ഇപ്പോൾ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന രണ്ട് സ്ഥാനമാണ് അതിൽ ലഭിക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിനും എൻ ജയരാജനായിരിക്കും പരിഗണന ലഭിക്കുന്നത് എന്നാൽ ഇത് ലഭിക്കുമ്പോഴുള്ള കാര്യത്തിൽ കേരള കോൺഗ്രസിന് ഒരു ഉറപ്പില്ല കാരണം ഇത്തവണ വലിയ ഒരു ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് അധികാരത്തിലെത്തി പ്രത്യേകിച്ച് സി പി എം രണ്ട് 67 സീറ്റുകളുണ്ട് അതിൽ 11 കക്ഷികളാണ് ഇത്തവണ മുഴുവൻ ഉള്ളത് എൽ ഡി എഫിനുള്ളിൽ എല്ലാവർക്കും ഈ 11 കക്ഷികൾക്കും എം എൽ എമാരുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരള കോൺഗ്രസിന് ലഭിക്കുന്ന സാധ്യത മാത്രം എന്നാൽ കേരള കോൺഗ്രസ് പ്രതീക്ഷയുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ പരിഗണന ലഭിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിലാണെങ്കിൽ കേരള കോൺഗ്രസിന് ഏതാണ്ട് 12-13 സീറ്റുകളാണ് കൊടുത്തത് അതിൽ ഒരു സീറ്റിൽ മാത്രം തിരിച്ചെടുക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി ആ 12 സീറ്റ് കൊടുത്തപ്പോൾ സി പി ഐക്ക് ചെറിയ എതിർപ്പുണ്ടായിരുന്നു മറ്റേ അത്രയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ ലഭിച്ച അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മുന്തിയ പരിഗണന മന്ത്രിസഭാ വിഭജനത്തിൽ ലഭിക്കുമെന്ന സി പി എമ്മിന് കേരള കോൺഗ്രസ് പ്രതീക്ഷയുണ്ട് ഇവർക്ക് പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ് മധ്യ കേരളത്തിലെ മുന്നേറ്റം കേരള കോൺഗ്രസിന്റെ പേരിൽ സഹായകരമായ എന്നാണ് സി പി എമ്മിന്റെ പ്രാഥമിക വിലയിരുത്തൽ മാത്രമല്ല ഒരു ക്രിസ്ത്യൻ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ കേരള കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചു അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ മേഖലയിലെ കേരള കോൺഗ്രസ് ഒരു പാലമായി തീരുന്ന സാഹചര്യമുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിലനിർത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട് മാത്രമല്ല കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്ന് പുറത്തായ എൽ ഡി എഫ് എടുത്തപ്പോൾ എൽ ഡി എഫിൽ അത്ര വേണ്ടത്ര പരിഗണന ലഭിക്കില്ല കേരള കോൺഗ്രസിന്റെ ചില കോണുകളിൽ വിമർശനമുണ്ടായത് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഭാഗത്ത് അതിനൊക്കെ മറുപടി നൽകുക എന്നുള്ളത് നല്ല പരിഗണന നൽകിക്കൊണ്ടായിരിക്കാം അതുകൊണ്ട് അത്തരം ഒരു പ്രതീക്ഷയും ഇത് വെച്ചു നിർത്തുന്നത് എന്തായാലും തീർത്തി ചർച്ചകൾ തുടരുകയാണ് ഇതൊക്കെ കൃത്യമായി അറിയിച്ചത് ഇത്തരം വിഷയങ്ങളൊക്കെ പാർട്ടി മുന്നണിയും ചർച്ച ചെയ്യുന്നതാണ് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുകയുള്ളൂ തീർച്ചയായും